സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. 1997 ജൂലൈ 11 തന്ന ഒരു സന്ദേശമാണ്. മക്കളെ, അനുഭവസ്ഥർക്കേ അനുഭവങ്ങളെ ഗ്രഹിക്കാൻ കഴിയൂ. എൻ്റെ വിമല ഹൃദയത്തെ പുച്ഛിച്ചു തള്ളുന്നവർക്ക് അതിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം എപ്പോഴും അന്ധകാരമായിട്ടേ തോന്നൂ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം. കുരിശ് സമ സ്നേഹം, സ്നേഹം സമ സഹനം എന്ന് ഈശോ പഠിപ്പിക്കുക. ആദ്യം തുടങ്ങിയത് എന്താ? അനുഭവസ്ഥർക്കേ അനുഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ എന്ന്. പല ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നന്നായി ജീവിക്കുമ്പോഴൊക്കെ ഒത്തിരി പേര് കല്ലെറിയാനുണ്ടാകും, ഒത്തിരി പേര് ചെളി വാരി എറിയാനുണ്ടാകും, ഒത്തിരി പേര് നമ്മളെ വഴിതെറ്റിക്കാനുണ്ടാകും, നമ്മളെ കപട ഭക്തരെന്ന് വിളിക്കാനുണ്ടാകും. ഇതിലൊന്നും കുലുങ്ങണ്ടെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. അവര് നമ്മളെ പുച്ഛിക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തെയാണ് പുച്ഛിക്കുന്നത്. ആ പുച്ഛം ചെന്ന് എത്തുന്നത് ഹൃദയത്തിലാ പരിശുദ്ധ അമ്മയുടെ. അവിടെ ഈശോയുടെ ഹൃദയമുണ്ട്. ഈ ഹൃദയങ്ങളുടെ വേദനയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ വാക്കുകളിലൂടെ വന്ന വേദനകളിലേക്ക് നോക്കിയിരുന്നാൽ ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കില്ല, പ്രാർത്ഥിക്കില്ല. നമ്മൾ വേറൊരു വ്യക്തികളായിട്ട് മാറും. അതാണ് പിശാചിനിഷ്ടം. ആ പിശാചിനെ സന്തോഷിപ്പിക്കരുത്. വിമല ഹൃദയത്തിലായിരുന്നുകൊണ്ട് ലോകത്തിൻ്റെ പുച്ഛങ്ങളെ പുഷ്പം പോലെ എടുത്തു കളഞ്ഞിട്ട് ധീരതയോടെ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനത്തിൻ്റെ ഒരു ഭാഗം. ഒരു ഭാഗം അതാ. അതൊരു ഭാഗമെന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നും, പല ശുശ്രൂഷകരുടെ അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും, അത് വലിയൊരു ഭാഗമാണ് ആ സഹനം. കാരണം കൂടെയുള്ളവർ ഒറ്റിക്കൊടുക്കുമ്പോൾ, കൂടെയുള്ളവർ വിരൽ ചൂണ്ടുമ്പോൾ, കൂടെയുള്ളവർ പരിഹസിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് അപ്പുറത്തു പോയി തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഹൃദയവ്യഥയുണ്ടല്ലോ, ആ വ്യഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, അതൊക്കെ പിന്നീട് വലിയ മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ആ ഹൃദയം എടുത്ത് കർത്താവിന് കൊടുത്ത് സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. അതാണ് സഹനം. സഹനം സമം സ്നേഹം, സ്നേഹം സമം സമർപ്പണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിളി എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. പറയാൻ എളുപ്പമുണ്ടെന്ന് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയും, പറയാൻ മാത്രമല്ല എളുപ്പം, സ്വീകരിക്കാൻ എളുപ്പമുള്ളത് ഈശോ തരൂ. കാരണം ഈശോ വിശ്വസ്തനാ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തതൊന്നും നിങ്ങൾക്ക് തരില്ലെന്ന് ഈശോ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ, അപ്പസ്തോലനിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ കർത്താവുണ്ട്. ഇതറിയാതെ പോകുമ്പോഴാണ് കുരിശ് സ്വീകരിക്കാനും കുരിശിൽ കിടക്കാനും നമുക്ക് സാധിക്കാതെ വിഷമം വരുന്നത്. ഇവിടെ പ്ലെയിനാണ് ഈ കുരിശിൻ്റെ, ഇവിടെയാണ് ഞാനും നിങ്ങളും തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പുറത്ത് കർത്താവുണ്ട്. പല ധ്യാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ തൂങ്ങപ്പെടുന്ന സമയത്താണ് ഒരു മടി. ആ മടി വേണ്ട. സഹിക്കാൻ ആ സഹനത്തെ സ്നേഹിക്കണം. ആ സഹനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുകയാണ്. അതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അതിനുവേണ്ടി അമ്മ ഉരുകി ഉരുകി ഒരു മെഴുകുതിരിയെ പോലെ ആയിത്തീർന്നു. സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരുവാനായിട്ട് കന്യകാ മറിയം അനുഭവിച്ച വ്യഥകൾ എന്തെന്ന് അത് മുഴുവനും എനിക്കിവിടെ പറയാൻ സാധിക്കില്ല. അത് നമുക്ക് അനുഭവത്തിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ മനസ്സിലാക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ മണൽത്തരികളും മനുഷ്യനാൽ എണ്ണപ്പെടാൻ കഴിയുമോ? കഴിയോ? ഇല്ല, നമുക്കത് എണ്ണി തീർക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് വെറും മണ്ണിനടിമയായ മനുഷ്യൻ ഗർവോടെ നടക്കുന്നത്? എല്ലാം ഞാൻ എൻ്റെ അധീനതയിലാണ് എന്ന് വരുത്തി തീർത്തിട്ട് ലോകത്തെ ഭരിക്കുന്ന ഒത്തിരി പേരില്ലേ? കുടുംബത്തെ ഭരിക്കുന്നവരില്ലേ? ഈശോ ചോദിക്കാം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തീർക്കാൻ നിനക്ക് പറ്റുമോ? ഭൂമിയിലെ മണൽത്തരികളെ മനുഷ്യനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? സാധിക്കില്ലെന്നറിയാം ഈശോയ്ക്ക്, മനുഷ്യനും അറിയാം. എന്നിട്ട് ഈശോ ചോദിക്കുക, വെറും മണ്ണായ മനുഷ്യ, പിന്നെ എന്തിനു നീ ഗർവോടെ നടക്കുന്നു? എന്നിട്ട് വീണ്ടും പരിശുദ്ധ അമ്മ പറയാ, എൻ്റെ മകന് സ്നേഹിക്കാനേ അറിയൂ. ആ സ്നേഹം ആസ്വദിക്കാനും സ്വീകരിക്കുവാനും നിങ്ങൾക്കാവുമോ? അതിനാകണം.
അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശങ്ങൾ വായിക്കുന്നതിനിടയിൽ തന്നിട്ടുള്ള ചില വചന ഭാഗങ്ങൾ ഞാൻ പറയാം. അത് കുറിച്ചെടുത്തൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം. നിയമാവർത്തനം 30:11-14, എസ്തേർ 10:9, തിത്തോസ് 2:11-15, എഫേസൂസ് 2:10-17, ഫിലിപ്പി 2:15-17, 1 Petros 3:8-17. ചിന്തിക്കൂ മക്കളെ, നിങ്ങളെല്ലാം നിലനിൽക്കുന്ന ക്രിസ്തു ശിഷ്യരാണോ? അതോ പത്രോസിനേക്കാൾ കൂടുതലായി നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുമോ? അമ്മ ചോദിക്കുക. വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ നിങ്ങൾ ആകരുതേ. ഏതൊരവസ്ഥയിലും ഭയപ്പെടേണ്ടെന്ന് ഓതുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? ഇതാ ഞാൻ. ആദിയിലെ ഭയപ്പെടേണ്ട എന്നോതിയ യേശു നിങ്ങളോട് പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഇന്നും പറയുന്നു, ഭയപ്പെടേണ്ട. ലോകത്തിൻ്റെ ഗതിവിഗതികളെ കണ്ട് ഭയപ്പെടേണ്ട. മഹാമാരിയെ കണ്ട് ഭയപ്പെടേണ്ട. പേമാരി കണ്ട് ഭയപ്പെടേണ്ട. കൊലപാതകങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിക്കുക കുഞ്ഞേ. തള്ളിപ്പറയരുത് കർത്താവിനെ. ഏതൊരവസ്ഥയിലും നിലനിൽക്കുന്ന ക്രിസ്തു ശിഷ്യരാകുക. ആരാണ് ഒരു ക്രിസ്ത്യാനി? മുറിച്ച് മാറ്റുന്നതിലല്ല, മുറിയപ്പെട്ട് ചേർക്കുന്നതിലാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന്, ധാർമ്മികത എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ജീവിത അനുഭവം നമ്മളോട് ചോദിക്കുക. നീ ക്രിസ്ത്യാനിയാണോ? നീ ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? മാറ്റി നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല. മുറിച്ചു മാറ്റരുത്, മുറിയപ്പെട്ട് ചേർക്കണം. മുറിയപ്പെടലാണ് സഹനം. നിനക്ക് വേണ്ടി മുറിയപ്പെട്ട നിന്റെ കർത്താവ് പറയുന്നു, മുറിയപ്പെടലാണ് സഹനമെന്ന്. ആ മുറിയപ്പെട്ട കർത്താവിൻ്റെ മുറിവുകളോട് നിന്റെ മുറിവുകളെ ചേർത്ത് വെച്ച് അതൊരു തിരുമുറിവായിട്ട് നീ സമർപ്പിക്കുമ്പോൾ നിന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ നിന്നോട് പറയുക, നീ ക്രിസ്ത്യാനിയാണ്. കാരണം ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി മുറിപ്പാടാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് ശിഷ്യഗണത്തെ കണ്ട് അവർ ഈ യേശുവിനെ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ആണിപ്പാടുകൾ കണ്ടു. അവർക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിലെ പാടുകൾ കണ്ടു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ സ്ലീഹ ആ വിലാവിലെ മുറിവിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചു. തൊടുന്നതിന് മുൻപേ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഈ പ്രഖ്യാപനം നിനക്ക് നടത്തണമെങ്കിൽ നീ മുറിയപ്പെടണം. കർത്താവിൻ്റെ മുറിപ്പാടുകൾ കണ്ട് ശിഷ്യർ അവിടുത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നീ തമ്പുരാനെ പ്രതി ലോകത്തെ ദ്വേഷിച്ച് സ്വീകരിക്കുന്ന മുറിപ്പാടുകൾ കണ്ടിട്ട് ലോകത്തിന് ദൈവത്തെ കാണാൻ സാധിച്ചാൽ, പ്രിയമകനെ, നീ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനികളുടെ സമൂഹമാണ് ലോകത്ത് വളർന്നു വരേണ്ടത്. ഏത് ജിഹാദികളുടെ മുൻപിലും നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള തൻ്റെ ഇടം കുടുംബങ്ങളിൽ മക്കൾക്ക് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ടത് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയിലാണ്. സുഖലോലുപതയിലോ മൊബൈലിലോ മാധ്യമ രഹസ്യങ്ങളുടെ കലവറയിലേക്ക് മക്കളെ തള്ളിവിട്ടിട്ടല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടല്ല, ദൈവീക രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മുറിയപ്പെട്ട് വളരാൻ പഠിപ്പിച്ചിട്ട് ക്രിസ്ത്യാനി എന്ന് ജീവിക്കാൻ മക്കള് അനുവർത്തിക്കേണ്ട ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്, ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ച് പ്രിയ അപ്പ അമ്മേ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും നിന്റെ പെൺമകൾ, നിന്റെ ആൺമകൻ ജിഹാദിയായിട്ട് പോയിട്ടുണ്ടാകില്ല. എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ പറയും, ക്രിസ്ത്യാനി, മുറിച്ചു മാറ്റരുത് ഒന്നിനെയും, ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒന്നിനെയും. ക്രിസ്തീയതയുടെ ധാർമ്മികത മുറിയപ്പെട്ട് ചേർക്കുന്നതിലാണ്. ആ ചേരൽ കർത്താവിൻ്റെ രക്തമാകുന്ന പശ കൊണ്ട് ഒട്ടിച്ചിട്ട് വേണം. ആ ചേർക്കലാണ് ദിവ്യകാരുണ്യത്തിൽ സംഭവിക്കുന്നത്. പ്രഭാതത്തിൽ നീ ദിവ്യബലി അർപ്പണത്തിന് പോ. നീയും നിന്റെ കർത്താവുമായിട്ടുള്ള ഒട്ടിച്ചേരലില്ലേ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ, അങ്ങനെ ചേർന്നാലേ നിനക്ക് നിന്നെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ സമൂഹത്തെ, സഭയെ, ലോകത്തെ കർത്താവിനോട് ചേർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ക്രിസ്ത്യാനി. പേരിനല്ല,
പേര് നോക്കി ആരും നീ ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്, നീ മുറിയപ്പെട്ടോ സഹിച്ചോ ഇതൊക്കെ പറയുമ്പോൾ റാണിക്കേണ്ട ഇതൊക്കെ പറയാനുള്ള അധികാരം എന്നല്ലേ. യേശു ക്രിസ്തുവിൽ ഇത് അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള എളിമയോടെ ഉണർത്തിക്കാനുള്ള സമയമാണിതെന്ന് ഞാൻ ഓർക്കുന്നു ഈ ഒരു അവസരം. ക്രിസ്ത്യാനി, നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ആരെയെങ്കിലും മുറിച്ചു മാറ്റിയിട്ട്, ദൈവത്തെ മുറിച്ചു മാറ്റിയിട്ട്, മാതാപിതാക്കളെ മുറിച്ചു മാറ്റിയിട്ട്, ജീവിത പങ്കാളിയെ മുറിച്ചു മാറ്റിയിട്ട്, സഹോദരങ്ങളെ മുറിച്ചു മാറ്റിയിട്ട്, കുഞ്ഞുങ്ങളെ മുറിച്ചു മാറ്റിയിട്ട്, പല മതങ്ങളുടെ പേരിലും മറ്റുള്ളവരെ മുറിച്ചു മാറ്റിയിട്ട്, രാഷ്ട്രീയതയുടെ പേരിൽ മറ്റുള്ളവരെ മുറിച്ചു മാറ്റിയിട്ട് നീ ജീവിക്കുന്നെങ്കിൽ നീ ജീവിക്കുന്ന ശവമാണ്. ജീവിക്കുന്ന ശവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നോ, പാപബോധമില്ലാതെ ജീവിക്കുന്ന മനസ്സാക്ഷിയാണ് ഈ ലോകത്തിൽ ഏറ്റവും നികൃഷ്ട വസ്തു എന്ന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുതേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇത് പറയാൻ ദൈവം തന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പുണ്യവതിയായതുകൊണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവളായതുകൊണ്ടോ മാത്രം ഒന്നും എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ എ ബി സി ഡി തുടങ്ങുന്നേ ഉള്ളൂ, ഞാനിപ്പോൾ എൽ കെ ജിയിലാണ്. ഞാൻ ഇതിലൊന്നും വലിയവളല്ല, എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. അത് ലോകത്തിൻ്റെ മുൻപേ, ഈശോയുടെ മുൻപേ, പരിശുദ്ധ അമ്മയുടെ മുൻപേ തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കും ജീവിക്കണം ഇതുപോലെ. നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി, സ്വർഗത്തിലെ തമ്പുരാൻ്റെ സന്തോഷത്തിന് വേണ്ടി, അമ്മ മാതാവിനോട് ചേർന്ന്, മറിയാസെ പിതാവിനോട് ചേർന്ന്, നമുക്കൊരുമിച്ച് ഈ സന്തോഷത്തിൽ, ഈ സഹനത്തിൽ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് മുന്നേറാം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയാ.